ടീച്ചറ് മീങ്കാരൻ കുഞ്ഞാലിയുടെ വീട്ടിൽ താമസമാക്കി എന്ന് പറയാനല്ലേ താൻ വന്നത്? അതെ. ഈ ഭൂമി മലയാളത്തില് ഇനി ഇതറിയാൻ താൻ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ഏതായാലും വലിയ മാനക്കറയ്ക്ക് ഒരു ഹിന്ദു പെൺകുട്ടി മുസ്ലിമിന്റെ വീട്ടിൽ താമസിക്കാന്ന് പറഞ്ഞ അത് ഒരു മീൻകാരന്റെ വീട്ടില് ചട്ടവും മുണ്ടിട്ട് വേദവും മാറി അവനെ അങ്ങോട്ട് കല്യാണം കഴിക്കാന്ന് വെച്ചാ കല്യാണം കഴിച്ചോ? അല്ല, ഇത്രയാസ്ഥിതിക്ക് നമുക്കത് അങ്ങോട്ട് ഊഹിക്കാനുള്ളൂ. എവിടെ നോക്ക, മതം മാറ്റി മാറ്റി ഒടുവിൽ നമ്മളെ പെൺകുട്ടികളെ മരുന്നിന് പോലും അരയ്ക്കാൻ കിട്ടാണ്ടാവും. അങ്ങനെ വല്ലതും സംഭവിച്ച എന്റെ ഭഗവാനെ അമ്പലക്കിണറിൽ വേഷം കലക്കി നമ്മൾ കോഴി കുടിച്ച കൂടി ചാവുക, അതേ തരുള്ളൂ. മനസ്സിലാക്കുക. എന്റെ മോൾ ഒന്നുകൊണ്ട് ബേജാറാവുന്നു. വന്ന് എന്തെങ്കിലും കഴിക്കും. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിണ്ടാകുന്ന ഇബിലീസുകളെ പേടിച്ച് ജീവൻ കളയേണ്ട കാര്യമുണ്ട്. രാത്രി കുട്ടിക്ക് ഇവിടെ താമസിക്കണേല് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞോളി, നമ്മൾ വേറെ സ്ഥലം ഏർപ്പാടാക്കാം. എന്താ കുഞ്ഞാലി, ഇത് ഇവിടെയാണല്ലോ എന്നുള്ള ആശ്വാസം എനിക്ക്. അങ്ങനെയാണെങ്കിൽ ഏത് കൊലവമ്പം വന്ന് പറഞ്ഞാലും ഇവിടെ നിറങ്ങിപ്പോവാൻ ഞമ്മള് പറയില്ല. കിടക്കാൻ ഒരിടയില്ലാണ്ട് ഉമ്മയും ഞാനും ഒരുപാട് തെന്നിട്ടുണ്ട്. തലയ്ക്കെട്ട് നിസ്കാര തഴുമ്പോഴുള്ള സ്വന്തം ജാതിക്കാരാത്തി ഇറക്കിയപ്പോ ഞമ്മക്ക് രടം തന്നത് നിങ്ങളുടെ ബാപ്പയാണ്. പഴയതൊന്നും മറക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. കുട്ടിക്ക് എന്താ വേണ്ടത് പറഞ്ഞോളി. ഉമ്മാന്റെ കൊക്കില് ജീവൻ ഉണ്ടെങ്കിൽ ഉമ്മ നടത്തിത്തരാ. എന്റെ കുട്ടി ഇങ്ങനെ തരയില്ല. ഈ കണ്ണീര് കാണുമോ ടീച്ചറെ, ആചാര്യ വിളിക്കുന്നുണ്ട്, ഒന്ന് കാണണമെന്ന് പറഞ്ഞു. കുഞ്ഞാലിയുടെ പോലെ നിക്കണേന് വലിച്ച ബുദ്ധിമുട്ടുണ്ടെങ്കില്? ഇല്ല, എന്റെ സ്വന്തം വീട് പോലെയാ. ആമിനമ്മയ്ക്കും കുഞ്ഞാലിക്കും എന്നെ ശരിക്കും അറിയാം. ഗായത്രി ചെയ്തതിൽ ഒരു തെറ്റുമില്ല. ഇത്തരം സന്ദർഭങ്ങളിൽ പതറാതെ പിടിച്ചു നിൽക്കാൻ കഴിയാന്ന് പറയുന്നത് ഒരു കൊച്ചു കാര്യമല്ല. ഇതിൽ ഞങ്ങൾ എല്ലാവരും ഗായത്രിയെ അഭിനന്ദിക്കുകയാണ്. അതെ, മാഷ് പറഞ്ഞത് ശരിയാ. നല്ല അബദ്ധവും കാണിച്ചിരുന്നെങ്കിൽ പടച്ചോനെ ഞമ്മക്കത് ഓർക്കാൻ കൂടെ കഴിയില്ല. സഹിക്കാവുന്നതിനപ്പുറം വേദന സഹിച്ചിട്ടുണ്ട് എന്റെ അച്ഛൻ. ഇനി ആ മനസ്സ് വേദനിപ്പിക്കാൻ എനിക്ക് കഴിയില്ല. എന്ത് ത്യാഗം സഹിച്ചിട്ടായാലും. ആരെന്തു പറഞ്ഞാലും ഗായത്രി ശ്രദ്ധിക്കണ്ട. പറഞ്ഞു പറഞ്ഞു തളരുമ്പോ അവര് താനേ നിർത്തിക്കൊള്ളും. പഴയപോലെ സ്കൂളിൽ വരിക, ക്ലാസ് എടുക്കുക. ടീച്ചേഴ്സും ചിലപ്പോ എന്തെങ്കിലുമൊക്കെ കമന്റ്സ് പറഞ്ഞിരിക്കും, പക്ഷെ തളർന്നു പോകരുത്. ഇത്രയും പിടിച്ചു നിന്നത് തോക്കാൻ വേണ്ടിയല്ലോ. ഒരു തണം ഒരു ജയിക്കണം. കാത്തുക്കുട്ടെ, ഓ ഇത് മേടിക്കാൻ നമ്മൾ പെട്ട പാട് ചില്ലറൊന്നുമല്ല. അങ്ങാടിയിൽ അന്തോണിയാപ്പിളയുടെ കടയിൽ ചെന്നപ്പോ അവിടെയുണ്ട് സുലൈമാൻ നിൽക്കുന്നത്. ഓന്റെ മുമ്പ് വെച്ച് ഇത് മേടിക്കാൻ പറ്റുമോ? നേരെ അമ്പലത്തിനടുത്തേക്ക് വിട്ടു. ബേലാമ്പിള്ളയുടെ കടയിൽ ചെന്നപ്പോ അവിടെയുണ്ട് കോട്ടക്കൽ അവോക്കർ നിൽക്കുന്നത്. ഒരു മുസൽമാനായ നമ്മളിത് വാങ്ങണ കണ്ടിട്ട് ഓലിക്കൊരു ഇടങ്ങേറ് തോന്നിട്ടാണ് പറ്റിട്ടാണ്. അല്ലാതെ ഓരെ പേടിച്ചിട്ടൊന്നുമല്ല. നോക്കി നിങ്ങളുടെ പടച്ചോന്മാരെല്ലാം കാണാൻ നല്ല ചന്തമുള്ള മീൻ ഇതിന്റെ അകത്തേക്ക് കയറ്റിയത് എത്ര പ്രാവശ്യം പറഞ്ഞതാ. നാളെ അടുക്കള കയറാൻ പറ്റുന്നില്ല. അല്ലാതെ മുയനും കളഞ്ഞ നിങ്ങൾ പറഞ്ഞിട്ട് വാങ്ങി മീനല്ലേ അത്? ആരെ എപ്പോ പറഞ്ഞു? ഇപ്പൊ അങ്ങനെ ആയാ? മീൻ തിന്ന് തിന്ന് നാറിയിട്ട് ഓന്റെ അടുത്ത് നിൽക്കാൻ കഴിയണില്ല മോളെ. മീനില്ലാണ്ട് ഓന് ചോറിറങ്ങൂല. ഇനി മുതൽക്ക് കച്ചവടം കഴിഞ്ഞ് വന്ന കുളിച്ചിട്ട് വേണം പുര കയറാൻ. മനസ്സിലായോ എനിക്ക്? തിരുമേനി വിഷമിക്കാതിരിക്കൂ. എന്റെ കുട്ടിയുടെ കാര്യം ഓർക്കുമ്പോ സഹിക്കാൻ കഴിയണില്ല. ഇങ്ങനെ ശിക്ഷിക്കാൻ മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? അതിനിപ്പോ അവിടെ ഒന്നും ഉണ്ടായില്ലല്ലോ. അഥവാ ഉണ്ടായാ തന്നെ ആദ്യം ശേഖരൻ എന്നെ വിവരം അറിയിക്കാതിരിക്കോ. ഏതായാലും എനിക്ക് എത്രത്തോളം ഒന്ന് പോണം, എന്റെ കുട്ടിയെ ഒന്ന് കാണണം. ആവാലോ, പോവുകയും ചെയ്യാം കുട്ടിയെ കാണുകയും ചെയ്യാം. പക്ഷേ ആദ്യം ആ ശേഖരനെ ഒന്ന് പോയി കാണുക. ഹലോ
അതാ വീട്. മോളെ അന്റെ ബാപ്പ വരുന്നുണ്ട്. ഈശ്വരന്റെ പരീക്ഷണങ്ങളാണ് കരുതിയാണ്. കടം വീട്ടുകയായിരിക്കും. എന്താ ഇങ്ങനെ പറയണത്? നിങ്ങളോടുള്ള കടം വീട്ടിയാ തീരോ? എന്റെ കുഞ്ഞാനി ഞാനും വിശന്ന് പൊരിയുമ്പോ നിങ്ങൾ തന്ന ചോറാ ഞമ്മക്ക് ജീവൻ തന്നത്. സ്വന്തം ജാതിക്കാരാട്ടി ഇറക്കിയപ്പോ തല ചായ്ക്കാൻ ഒരിടം തന്നത് നിങ്ങളാ. എങ്ങനെയെങ്കിലും ചെയ്യാൻ കഴിഞ്ഞല്ലോ പഠിച്ചോനെ എന്നുള്ള സന്തോഷാണ് ഞമ്മക്ക്. ഒന്നും വേണ്ട, സന്തോഷായി, മനസ്സ് നിറഞ്ഞു. ഓരോന്ന് കേട്ടപ്പോ നെഞ്ചു പടച്ചിട്ട് ഓടി വന്നതാ. വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഇവിടെയാണ് താമസം എന്നറിഞ്ഞാല് എന്താ വിചാരിക്കുന്നായിരുന്നു പേടി. ആമിനയുമ്മയും കുഞ്ഞാലിയും ഇല്ലത്തിന്റെ ചായപ്പില് താമസിപ്പിച്ചതിന് സ്വന്തം സമുദായക്കാരുണ്ടാക്കിയ പ്രശ്നങ്ങളെ തിരുമേനി നേരിട്ടത് അറിഞ്ഞപ്പോ സത്യത്തിൽ ഈ കാല് പിടിച്ച് നമസ്കരിക്കാനാ തോന്നി. പ്രപഞ്ചത്തിലുള്ള സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചിട്ടുള്ളത് ഈശ്വരനാണെന്നാ ഞാൻ പഠിച്ചിരിക്കുന്നത്. തൂണിലും തുരുമ്പിലും ഉള്ളത് ഈശ്വരനെയാണ്. അതിനെ നിന്ദിക്കുന്നവൻ മനുഷ്യനല്ല. ഇവളെ കൂട്ടിക്കൊണ്ടുപോവാച്ചിട്ടാ വന്നത്. മാഷ് പറഞ്ഞ വിവരങ്ങളൊക്കെ കേട്ടപ്പോ തോന്നി പാടില്ല. സ്കൂളിൽ വീണ്ടും പോകാനുള്ള ധൈര്യം തന്നത് മാഷ് തന്നെയാ. രുക്മിണി ശ്രീദേവിയൊക്കെ കൂടെ പുറപ്പെടാൻ ഒരുങ്ങിയതാ. നിന്നെ കൂട്ടിക്കൊണ്ടില്ല എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കായിരുന്നു. ഞമ്മക്കൊന്ന് കാണായിരുന്നല്ലോ. കുഞ്ഞാലി ഓൻ വെളുപ്പിനെ ഇറങ്ങും. അച്ഛനെ കാണാൻ വേണ്ടി കൊതിച്ചിരിക്കുക. എനിക്ക് മകനെ പോലെയാ. എന്തായാലും സമാധാനായി. ഇനി വൈകുന്നില്ല, ഞാൻ ഇറങ്ങാ. ഒന്നും വിചാരിക്കരുത്. രാത്രി കുട്ടിക്ക് വൃത്തിയും വെടുപ്പായിട്ട് ഞമ്മളൊരു മുറി ഒഴിച്ചു കൊടുത്തേക്കണ്. വിരോധമില്ലെങ്കിൽ ഇന്ന് ഇവിടെ തങ്ങാ. വിരോധം ഉണ്ടായിട്ടല്ല, കുട്ടികളിവിടെ തനിച്ചേ ഉള്ളൂ. എന്തുണ്ടായാലും ഭഗവാനുള്ള പൂജ മുടക്കാൻ പറ്റില്ലല്ലോ. തനിക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല. വെറുതെ നാല് പോസ്റ്റർ എഴുതി ഒട്ടിച്ച് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. ഡോ, ആളുകളെയും കൂട്ടി മാഷിന്റെ വീട്ടിൽ ചെന്ന് അവളെയും മാഷയും കൈയോടെ പിടിച്ച് നാട്ടുകാരുടെ മുമ്പിൽ കിടക്കണമായിരുന്നു. അങ്ങനെ അവരുടെ മുഖം മൂടി വലിച്ചു കയറണം. മുഖം മൂടിയോ? ഡോ, അവരുടെ തനിനിറം വെളിച്ചത്താക്കണമായിരുന്നു. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഊര് തമ്മിലങ്ങനെയുള്ള ബന്ധങ്ങളും ഉണ്ടെങ്കിലല്ലേ. തന്റെ കയ്യിൽ പല വിളവുകൾ ഉണ്ടായിട്ടും ഈ കാര്യത്തിൽ താൻ വെറുമൊരു ഫൂളായി പോയല്ലോ. ഇനിയിപ്പോ അടുത്ത പടി എന്താ ചെയ്യാൻ കഴിയുന്ന പറയും. വഴിയുണ്ട്. കുഞ്ഞാലിയോട് മാത്രം മീൻ പാങ്കുള്ളൂ ചോദിച്ചോ മറ്റേ മീൻകാരൻ. ആരാ? അസനാരാ? അല്ല, ആ കഷണ്ടിക്കാരൻ. ഓ, സുലൈമാൻ. ഓനും ഞാനുമായിട്ട് ലേശം ഉടക്കില്ല. ഒരു ഐസ് സ്റ്റേഷനും തരുമോ? അയ്യേ, മീനുമേ കിടക്കുന്ന ഐസ് ഒന്ന് തിന്നാൻ കൊള്ളില്ല മോളെ. ഐസിന്മേ കിടക്കുന്ന മീനോ? കൊള്ളാലോ, എന്താ കറങ്ങി കിടക്കണേ? നീ സ്കൂളിൽ പോയില്ലേ? ഇല്ലാന്ന്. സ്കൂളിൽ എന്തൊക്കെയോ കുഴപ്പമുണ്ടാവുന്ന എല്ലാ കുടിയിലും കേറി ഇറങ്ങി ആരൊക്കെയോ പറഞ്ഞിട്ട് പോയിന്. ഞമ്മൾ പേടിച്ചിട്ട് കുട്ടികളെ വിട്ടില്ല. ഇതത്ര നിസ്സാരമായിട്ട് തള്ളാൻ പറ്റിയ പ്രശ്നമല്ല. കുമ്പളക്കടവ് സ്കൂളിലെ കുട്ടികൾ പൊട്ടിട്ടോ തൊപ്പി വെച്ചോ വന്നതിനെ അന്നാട്ടിലുണ്ടായ കച്ചറകളൊക്കെ നിങ്ങളും വായിച്ചല്ലേ പത്രങ്ങളില്. ഗുഡ് മോർണിംഗ്. ഇന്നെന്താ വല്ല സ്പെഷ്യൽ ലീവ് ഉണ്ടോ? കുട്ടികളാരെയും കാണാനില്ല.
അപ്പൊ ടീച്ചർ വിവരം അറിഞ്ഞില്ലേ? ഇല്ല. എന്താ? അന്തർജനമാണ് അറിവ് പഠിപ്പിക്കുന്നതെങ്കിൽ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കില്ലെന്നാണ് ചില രക്ഷകർത്താക്കൾ പറയണത്. പറയുന്നതിൽ വേറൊന്നും തോന്നില്ല. ഇനിയും ഗായത്രി ടീച്ചർ ഇവിടെ വന്നാലും സ്കൂൾ ചിലപ്പോ പൂട്ടേണ്ടി വരും. ടീച്ചറായിട്ട് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കണോ? ഞാനൊക്കെ ആണെങ്കിൽ ആ പോസ്റ്ററിന് പ്രശ്നം ഉണ്ടായപ്പോ തന്നെ രാജി വെച്ച് വീട്ടിൽ പോയെന്ന്. ആൾക്കാർ കഴിഞ്ഞ ദിവസം ഓരോന്ന് ചോദിക്കുന്ന കേട്ടിട്ട് പേടിച്ച് പേടിച്ച സ്കൂളിലേക്ക് വരണത് തന്നെ. അങ്ങനെ പേടിക്കാതെന്നാൽ ഇവിടെ ഒളിക്കാൻ കാണുവേണ്ടേ? അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ ഇംഗ്ലാബ് വിളിക്കാൻ നിങ്ങൾക്കൊക്കെ ആ ഉത്തരം തന്നുണ്ടല്ലോ. ഇവിടെ ജാതിന്റെ പേരും പറഞ്ഞ് കച്ചറുണ്ടാക്കണം നായ്ക്കളെ നിരക്ക് നിർത്താൻ നിങ്ങളെ കൊണ്ടൊന്നും സാധിക്കൂലേ? ബസ്സിന് 10 പൈസ കൂട്ടിയെന്നും പറഞ്ഞ് കുട്ടികളെ കുട്ടികൾക്ക് ബസ് തടിപ്പിച്ച നിങ്ങളെ യൂണിയനിന്റെ കാര്യത്തിൽ തള്ളിമൂട്ടിയിരിക്കണേ. ഇത് അങ്ങനെയൊന്നും അടങ്ങണ കാര്യമല്ല മൂസേ. അടങ്ങാഞ്ഞിട്ടല്ല, മുന്തിയാല് ബോട്ടിന്റെ എണ്ണം കുറഞ്ഞാലോ എന്ന് പേടിച്ചിട്ടല്ലേ. ഞങ്ങളൊക്കെ കുഞ്ഞുകുട്ടി പരാതിനക്കാരാ. ഫസ്റ്റ് ആൾക്കാരാ, സ്വന്തം കാര്യം ചിന്താവാന്നുള്ള ഒറ്റ ചിന്ത അല്ലേ ഉള്ളൂ. അല്ല, ഇനിയിപ്പൊ നാളെ മുതൽ മുസ്ലിം സ്കൂളിൽ മുസ്ലിങ്ങളെ പഠിപ്പിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ എന്താ ചെയ്യാ? രാജിച്ച് വീട്ടിൽ പോയി കുത്തിരിക്കോ. എന്തേ ചിന്തിക്കണേ? രാജിവെച്ച് പോവാൻ പറയാൻ എളുപ്പാ. 75,000 100,000 ഒക്കെ കൊടുത്തിട്ടാണ് ഓരോരുത്തർ ഓരോ സ്കൂൾ കയറി പറ്റണേ. ആചാര്യന് നല്ല മനസ്സുണ്ട്, നിങ്ങളൊന്നും ആ വിഷമം അറിഞ്ഞില്ല. അതുകൊണ്ടാണ് ഈ കണ്ണിച്ചോരല്ലാത്ത വർത്താനം പറയണേ. മോളെ, ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച്. എല്ലാം അറിയാവുന്ന ഉമ്മ തന്നെയാണോ ഈ പറയുന്നത്? അറിയായിട്ടല്ല, എന്നാലും എന്റെ മോള് പോവാന്ന് ഓർക്കുമ്പോ. ഉമ്മ, ഞാൻ എത്ര ക്ഷമിച്ചു, എന്തൊക്കെ സഹിച്ചു. അവസാനം സ്കൂൾ വരെ നിർത്തലാക്ക. ഒരു തെറ്റും ചെയ്യാത്ത കുട്ടികളുടെ ശാപം, ഇനി എന്ത് ചെയ്യണമെന്ന് വിഷമിക്കുന്ന രക്ഷിതാക്കളുടെ ശാപം. പോരെ, എനിക്ക് ഇത്രയൊക്കെ പോരെ. ഓരോ രീതിയിലേക്ക് പറഞ്ഞു മനുഷ്യന്മാർക്ക് സ്വൈര കെടുത്താൻ. സാരല്ലുമ്മ, എനിക്ക് പോയേ പറ്റൂ. മോൾ ആചാരോടും മാഷോടും പറഞ്ഞില്ലേ? ഇല്ല, പറഞ്ഞ അവരെ സമ്മതിക്കില്ല. അവരുടെ മുഖത്ത് നോക്കി മറുത്തു പറയാൻ എനിക്കാവില്ലമ്മ. എന്നാലും എന്റെ കുഞ്ഞാലിയോടെങ്കിലും പറയണം. പറയാതെ പോയോന്ന് സഹിക്കൂല. വയ്യമ്മ, കുഞ്ഞാലിയുടെ യാത്ര പറയാൻ എനിക്ക് വയ്യ. ഞാൻ പോയെന്ന് ഉമ്മ പറഞ്ഞാ മതി. മോളെ, ഹ 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